എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ഒരു കാലത്ത് വലിയ താരമായിരുന്നവർ പോലും പിന്നീട് എങ്ങോ പോയി മറയും. ഇന്നലെ വരെ ആർക്കും അറിയാതിരുന്നവർ ഇന്ന് സൂപ്പർ താരമാകും. അതുപോലെ വലിയ പ്രതീക്ഷകൾ നൽകിയ ശേഷം മറവിയിലേക്ക് മറഞ്ഞു പോയവരും തിരികെ വരുന്നവരും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേതെന്നതുപോലെ തന്നെ സിനിമയിലും പ്രവചനങ്ങൾക്ക് ഇടമില്ല. ഒരു കാലത്ത് മലയാളികളുടെ ആവേശമായിരുന്നു ജോബി ജോൺ എന്ന ഗായകൻ. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ ജനപ്രിയനായി മാറിയ ഗായകനാണ് ജോബി. വലിയ ജനപിന്തുണയായിരുന്നു റിയാലിറ്റി ഷോയിൽ മത്സരിക്കുമ്പോൾ ജോബിക്ക് ലഭിച്ചത്. പിന്നീട് ഷോയുടെ വിജയിയാവുകയും ചെയ്തു. എന്നാൽ ആ വിജയത്തിന് പിന്നാലെ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരു കരിയർ സ്വന്തമാക്കാൻ ജോബിക്ക് സാധിച്ചിരുന്നില്ല. സംഗീത രംഗത്ത് ഇപ്പോഴും സജീവമാണ് ജോബി ജോൺ. കഴിഞ്ഞ ദിവസം ജോബിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു ജോബി. ഇതേക്കുറിച്ചായിരുന്നു താരം വീഡിയോയിലൂടെ പങ്കുവച്ചത്. തനിക്കും കുടുംബാംഗങ്ങൾക്കും കോവിഡ് ബാധിച്ചതിനെ കുറിച്ചും നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചും എല്ലാമാണ് ജോബി തന്റെ വീഡിയോയിൽ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അങ്ങനെ കോവിഡ് മഹാമാരി ഞങ്ങളെയും കുടുംബത്തെയും പിടിച്ചിരുന്നു. എല്ലാവർക്കും വന്ന് മാറിപ്പോയി. എനിക്കും കഴിഞ്ഞ ഞായറാഴ്ച നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ അതിന്റെ ലക്ഷണങ്ങളൊക്കെ എനിക്ക് മാത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ശ്വാസകോശത്തെ ബാധിച്ചു, ന്യൂമോണിയ വന്നിരുന്നു, ശ്വാസ തടസ്സമുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്നില്ല. ഒരുപാട് പേർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വർക്കിന്റെ കാര്യവുമായി മറ്റും. അതുകൊണ്ട് അറിയിക്കാൻ വന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ മുന്നിലൂടെ മിന്നിമറിഞ്ഞു പോയി എന്ന് പറയാം. ചിലതൊക്കെ മുഖാമുഖം കണ്ടുവെന്നും തന്നെ പറയാം. സ്റ്റാർ സിംഗറിൽ നിന്നും ഇറങ്ങിയ ശേഷം നല്ലൊരു പാട്ട് പാടാൻ കഴിഞ്ഞിട്ടില്ല. അത് സാധിക്കാതെ ഇവിടെ നിന്നും പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ചു. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. കുറെ പേർക്കൊക്കെ വന്ന് മാറിപ്പോകുമായിരിക്കും. എന്നാൽ ചിലർക്ക് അത് വരുന്നത് വളരെ ഭീകരമായിട്ടായിരിക്കും. 2 വർഷമായി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പുറത്തിറക്കാറില്ലായിരുന്നു. അത്രയും ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ടും എനിക്ക് ഈ അവസ്ഥയിലൂടെ പോകേണ്ടി വന്നത് വളരെയധികം ബുദ്ധിമുട്ടി. പറയാൻ പറ്റത്തില്ല, ഇതുപോലെ ചുമയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ചുമയ്ക്ക് ആശ്വാസമുണ്ട്, ശ്വാസം എടുക്കുന്നതിലും ആശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ഇതെല്ലാം മാറി നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. ഈ അസുഖത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്, വളരെ ഗൗരവത്തോടെ കാണണം. നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മളും നമ്മളുടെ കുടുംബവും വേണ്ടപ്പെട്ടവരുമൊക്കെ സുരക്ഷിതരായിരിക്കുകയുള്ളൂ. എല്ലാവരും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്നും പറഞ്ഞാണ് ജോബി ലൈവ് അവസാനിപ്പിച്ചത്.